മാതാപിതാക്കളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് മക്കൾ ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തോളം മഹത്വമുള്ള വലിയ തറവാട്ടിൽ ജനിച്ച മഹാനാണ് റസൂലുള്ളാഹി. ആ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവര് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ എത്രയോ വലിയ ഇരുമ്പിന്റെ അഗാധമായ വഹവ് കരസ്ഥമാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇരുമ്പിന്റെ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. ബഹുമാനപ്പെട്ടവരെ ഇരുമ്പ് പരീക്ഷിക്കാൻ വേണ്ടി ആ കാലത്തിലുള്ള ബഗ്ദാദിലുള്ള 100 പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടി. കാരണം ഖൗസുല്ലാഹി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. ആ മഹാനായ മനുഷ്യനോട് ചില ആളുകൾക്ക് അസൂയ തോന്നുകയും ഇയാളുടെ ഇത്രയും വലിയ ഇരുമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 100 പണ്ഡിത വേഷധാരികളായ ആളുകൾ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കാൻ വേണ്ടി ഇരുമ്പിനെ ആയം കറക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ചു കൂടി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോയി 100 ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഇരിപ്പിടം തയ്യാറാക്കി വെച്ചു. ഏത് പ്രശ്നം ചോദിച്ചാലും ഉടനെ ഉത്തരം നൽകുന്ന മഹാനാണ്. അഗാധമായ ഇൽമ്, അഗാധമായ ബുദ്ധി. പെട്ടെന്ന് ഒരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ 3 തലാഖ് സംഭവിച്ചു, 7 ഏതുകൊണ്ട്? നീ ചെയ്യുന്ന ഇബാദത്ത് നീ ചെയ്യണം. ആ ഇബാദത്ത് ദുനിയാവിൽ മറ്റൊരാളും ആ സമയത്ത് ചെയ്യരുത്. നീ മാത്രമായിരിക്കണം. ഉദാഹരണത്തിന്, ഈ സമയത്ത് ഒരു ഇബാദത്ത് ഞാൻ ചെയ്യണം. ഈ ഇബാദത്ത് ഈ സമയത്ത് വേറെ ലോകത്ത് എവിടെയും ഒരാൾ ചെയ്യരുത്. അങ്ങനത്തെ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ബുദ്ധിയിലുണ്ടോ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ലായലാണെന്ന് ചൊല്ലി, എത്രയോ ആളുകൾ ലോകത്ത് ഈ സമയത്ത് ലായലാണെന്ന് ചെന്നിട്ടുണ്ടാവില്ലേ? ഞാൻ ഉണ്ടാക്കി നിസ്കരിച്ചു, എത്രയോ പള്ളി നിസ്കരിക്കുന്നുണ്ടാവില്ലേ? അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സ്വതക്ക മക്കൾ കൊടുത്തു, ഈ സമയത്ത് എന്തെങ്കിലും ആൾ സ്വതം കൊടുക്കുന്നുണ്ടാവില്ലേ? ആ ഇബാദത്തിൽ ലോകത്ത് വേറെ ഒരാളും ചെയ്യാൻ പാടില്ല. നീ മാത്രമായിരിക്കണം. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒതുക്കുന്നുണ്ടാ? ഉസ്താദന്മാരോടല്ല ചോദിക്കുന്നത്, ഉസ്താദന്മാരോട് കഴിഞ്ഞത്. അപ്പൊ ആരും ബഹുമാനപ്പെട്ട അക്കാലത്തുള്ള പണ്ഡിതന്മാർക്കിലേക്ക് പോയി പണ്ഡിതന്മാർക്ക് ഉത്തരം പറയാൻ കഴിയാതെയായി. ബഹുമാനപ്പെട്ട തങ്ങളെടുക്കലേക്ക് എത്തി. കാരണം ഇത് ഇതിന് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പണ്ഡിന്റെ ജീവിതം തീർന്നു, അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വേഗം മക്കത്തേക്ക് പോകണം. മക്കത്തേക്ക് പോയിട്ട് കഅബാ ശരീഫിന്റെ അടുക്കലുള്ള തവാഫ് ചെയ്യുന്ന മതാഫിലുള്ള സർവ്വ ആളുകളെ ദൂരത്താക്കിയിട്ട് നിങ്ങൾ മാത്രം പെട്ട് മാത്രം ഉണ്ടാക്കണം, തവാഫ് ചെയ്യണം. ആ തവാഫ് ചെയ്താൽ രക്ഷപ്പെടാം. അതല്ലാതെ വേറൊരു ഇബാദത്ത് ചെയ്യുക. കാരണം മതാഫ് തവാഫ് ചെയ്യുന്ന സമയം എവിടെയുള്ളൂ? നമ്മൾ ഈ പള്ളിക്ക് ഏഴ് പ്രാവശ്യം ചെയ്താൽ തവാഫോ? തവാഫ് എന്ന് പറഞ്ഞ ഇബാദത്ത് എവിടെയുള്ളൂ? മക്കത്തേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ കൂർമ്മബുദ്ധിയും അറിവും പാണ്ഡിത്യമുള്ള മഹാൻ, അങ്ങനെ 100 പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ഇരുമ്പിനെ അളക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടി. 100 കസേരകൾ റെഡിയാക്കി എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട അവിടെ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഭയങ്കരമായ ചോദ്യങ്ങൾ, കാരണം അങ്ങനത്തെ ചോദ്യങ്ങൾ, കാരണം ബഹുമാനപ്പെട്ടവർ ഉത്തരം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ടവരെ ഫകീലത്തില്ലാതെ ആക്കണമെന്ന് ചിന്തിച്ചിട്ടാ ചെയ്യുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇരുന്നു കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ വാഗ്ദിന്റെ വാഗത്തിൽ നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ പുറപ്പെടുകയും എന്നിട്ടും ആ ഇരുന്ന 100 പണ്ഡിതന്മാരുടെ ആ നെഞ്ഞിന്റെ വാഗത്തേക്ക് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ നീങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആ ശേഷവർഗരുടെ ഹദ്രത്തിലുള്ള 100 പണ്ഡിതന്മാരുടെ ഹൃദയത്തിലുള്ള എല്ലാ അറിവുകളും അള്ളാഹു അർപ്പിച്ചു കളഞ്ഞു. എല്ലാം അർപ്പിച്ചു കളഞ്ഞു. ഒന്നുമില്ല. അവർ അട്ടഹാസിക്കാൻ തുടങ്ങി. വെപ്രാളത്തോട് പലതും വിളിച്ചു പറയാൻ തുടങ്ങി. അവർ അങ്ങനെ വിഭ്രാന്തിയോട് പലതും പറയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവരുടെക്ക് വന്നിട്ട് പലതും ആവരാതി പറയാൻ തുടങ്ങി. ഇതാണ് ഔലിയാക്കന്മാരോട് കളിച്ചാൽ കിട്ടുന്ന കോട്ട. ഇതാണ് ഔലിയാക്കന്മാരെ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഔലിയാക്കന്മാരെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഔലിയാക്കളുടെ ലോകം വലിയ ലോകമാണ്. അതൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്ക് പറഞ്ഞാൽ തന്നെ തിരിയാത്തവരാണ്. അലിഫ് ബാ തിരിയാത്തവനാണ്. അലിഫ് ബാ അറിയാത്തവനോട് യാസീൻ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു അക്ഷരം അറിയില്ല. ഒന്നാം ക്ലാസ് ഒന്ന് പഠിച്ചിട്ട് ഒരു അക്ഷരം അറബി അക്ഷരം തന്നെ ഓരോട് വിളിച്ചിട്ട് പണിയെടുത്തിട്ട് യാസീൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കോ? ഒരു താങ്കൾ ഫസ്റ്റ് അക്ഷരം പഠിപ്പിച്ചു കൊടുത്തിട്ട് കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം യാസീൻ പഠിപ്പിച്ചാൽ പഠിയും. അപ്പൊ അതുപോലെ നമുക്ക് ഈ അത് തസവൂഫിന്റെ തുടക്കത്തിലുള്ള പാഠം തന്നെ ഒന്നും അറിയാത്ത നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ബഹുമാനപ്പെട്ടവർ അബഹുമാനപ്പെട്ടവർ സിംഹാസനായി ഇരിക്കുന്ന ഇരിപ്പിടത്തേക്ക് ഹാജറായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അതാ ഉടനെ തന്നെ അവിടെ ഹാജറായി. എന്നിട്ട് ആ ബഹുമാനപ്പെട്ട 100 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചോദ്യം ചോദിക്കാൻ വേണ്ടിയില്ലേ? എന്നിട്ട് ആ മഹാനായ ശൈഖ് അവർ എന്ത് ചെയ്തു? അവരവരുടെ മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കാൻ വേണ്ടി ചോദിക്കും വിചാരിച്ചു വന്ന എല്ലാ ചോദ്യങ്ങളും ബഹുമാനപ്പെട്ടവർ വായിച്ചു, ഉത്തരം പറഞ്ഞു.
അവർ പറഞ്ഞിട്ടില്ല അവർ ബഹുമാനപ്പെട്ട അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ചോദിക്കാൻ വേണ്ടി വിചാരിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ബഹുമാനപ്പെട്ടവർ 100 ആൾക്കും മറുപടി കൊടുത്തു അതാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി പറഞ്ഞത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ തൽബലവെന്നോവർ ബഹുമാനപ്പെട്ടവരെ പറ്റി പറഞ്ഞത് വെറുതെയല്ല ആ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കാണുമെന്ന് പറഞ്ഞത് സാക്ഷാത്കരിച്ച് കാണിച്ചു കൊടുത്ത പണ്ഡിതന്മാർ അവർ മുഴുവനും ബഹുമാനപ്പെട്ട ശേഷവരവരുടെ പാണ്ഡിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മുരീദായി അവിടത്തെ ആ ഇൽമിൽ അവർ വീണു അവർ ബഹുമാനപ്പെട്ടവർ അംഗീകരിച്ചു എന്ന് അവിടത്തെ ചരിത്രങ്ങൾ പറയുന്ന സീറകൾ പറയുന്ന കിതാബുകളിൽ കാണുന്നു അപ്പോ ഇത്രത്തോളം മഹത്വം കൊണ്ട് ബഹുമാനപ്പെട്ടവരുകൾക്ക് ആ അബൂ സുലഹ് റളിയല്ലാഹു അൻഹു എന്നിവരെയാണ് നമ്മൾ ആദരിക്കുന്നത് അവിടത്തെ പേരിലാണ് റാദീബുകൾ ചൊല്ലുന്നത്